ടെക്നോളജിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബഹ്റൈനിലാണ്. ബഹ്റൈനിലെ ഗ്രാൻഡ് മോസ്കിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആൻഡ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നു, വരൂ, ശ്രീരാജ്. ഹായ് ശ്രീരാജ്. ശ്രീരാജാണ് ഇന്ന് നമ്മളെ കറങ്ങാനായിട്ട് കൊണ്ടുപോകുന്നത്. ശ്രീരാജും പിന്നെ ഫാസിൽ. ശ്രീരാജ് എവിടെ സ്ഥലം? തൃശ്ശൂർക്കാരനാട്ടോ. മലപ്പുറം. യെസ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഒപ്പമാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബാക്കിൽ കാണാം, ബഹ്റൈൻ ഗ്രാൻഡ് മോസ്ക്. ബഹ്റൈൻ ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത് അൽ ഫത്തേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ബഹ്റൈൻ ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒരെണ്ണമാണ്. 7000 ആളുകളെ ഒരേ സമയം ഇവിടെ വർഷിപ്പിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 1988 ഞാൻ ജനിച്ച വർഷമാണ് ഈ പള്ളിയും തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ പ്രായവും പള്ളിയുടെ പ്രായം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പോവാം. ഏ പോലേ, നിങ്ങൾ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? സത്യം പറയൂ. ഇവിടെ ഉണ്ടല്ലേ. ഓ ശരി, എന്നാ പോയേക്കാം വാ. അപ്പൊ നമ്മള് പുറത്ത് തന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ധാരാളം. ഇത് പനയല്ലേ? ഏ ഈന്തപ്പനയല്ലേ? ഇപ്പൊ സീസൺ അല്ലെന്ന് തോന്നല്ലേ. എന്ത് കിടക്കുന്നു? ഓ പണ്ട് കിടന്ന്, പണ്ട് പോയ സാധനം കിടക്കുന്നല്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് വിന്റർ ആയതുകൊണ്ട് ഇവിടെ സീസൺ അല്ല. പക്ഷെ നമുക്ക് ഇവിടെ ഈന്തപ്പനകള് ഒരു തോട്ടം നമുക്ക് ഇവിടെ കാണാം. പിന്നെ നമ്മുടെ പള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 4 ഡോം ഉണ്ട്. 1, 2, 3 പിന്നെ ഒരെണ്ണം അപ്പുറത്തെ ഭാഗത്ത്. 4 ഡോമാണ് ഈ പള്ളിക്കുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് സ്പേസും മറ്റുമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ശ്രീരാജേ, ഇവിടെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരാൻ പറ്റും? നോർമലി പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് വേറെ ഇല്ല. പക്ഷേ എന്നിരുന്നാലും പബ്ലിക് ട്രാൻസ്പോർട്ട് കിട്ടുമോ ഇവിടേക്ക് വരെ? ഇവിടെ നമുക്ക് ജുഫേറിലെ ബസ് ഉണ്ട്. നോർത്ത് ജുഫേറിലുള്ള ബസ് കയറി കഴിഞ്ഞാൽ, ബസ് നമ്പർ 13 കയറി കഴിഞ്ഞാൽ ഇവിടെ വരാം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് ഇതിന്റെ ഉള്ളില് ഇന്റീരിയറും ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല വെയിലാണ്, പക്ഷെ ഒട്ടും ചൂടില്ല. പിന്നെ ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു ലൈബ്രറി കാണാൻ സാധിക്കും, ഒരു സെൻട്രൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട്. അവിടെ ലൈബ്രറിയിൽ 7000 പുസ്തകങ്ങളുള്ള ഒരു വലിയൊരു ലൈബ്രറി ആണെന്നാണ് അറിഞ്ഞത്. അവിടേക്ക് എന്തായാലും ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മളിപ്പോൾ എന്തായാലും മോസ്ക് ആണ് നമ്മളിപ്പോൾ സന്ദർശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സന്ദർശകരെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള സന്ദർശകർക്കും എല്ലാ ജാതിയിലുള്ള ആൾക്കാർക്കും, ജാതി മതം എന്നിട്ടൊരു പ്രശ്നമില്ല, എല്ലാവർക്കും വരാം. വെള്ളിയാഴ്ച ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മുതൽ 4 വരെ ഇവിടെ പ്രവേശിക്കാം. വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് സ്ഥലം. വീൽ ചെയറിൽ വരുന്നവർക്കും കയറി കണ്ടിട്ട് പോകാൻ പറ്റിയ തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എനിവേ, ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് സീ വാട്ട് ഇസ് ദെയർ ഇൻസൈഡ്. അയ്യോ, ഇതാരാ? അശ്വടാ, അടിപൊളിയായല്ലോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാനിടാ ഞാനിടാ, നമുക്ക് ഇട്ടിട്ട് ഒരു ഫോട്ടോ ഞങ്ങൾ എടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ പേരെന്താ? ഇതിന്റെ ഈ ഡ്രസ്സിന്റെ പേര് അബായ. ഈ ഡ്രസ്സിന്റെ പേരോ? കന്തൂറ. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവർക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് ഡെസ്കിൽ തന്നെ അവർ പറയും സ്ത്രീകൾ ഇതേപോലെയുള്ള വസ്ത്രം ധരിക്കണം, കാരണം ഇതൊരു എന്താ പറയുക, മോസ്കിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അവരുടെ ആയിട്ടുള്ള ട്രഡീഷൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം. പിന്നെ നമ്മൾ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഡ്രസ്സിനൊന്നും പറയുന്നില്ല, ബട്ട് ദെൻ ഇഫ് യു വാണ്ട് നമുക്ക് കന്തൂറ ഇവിടെ ട്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉടുക്കാം. അതിനുശേഷം നമുക്ക് ഗൈഡഡ് ടൂറ് ഇവർ മോസ്കിനുള്ളിൽ മൊത്തം ചുറ്റിക്കാണിക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് തരും. ഷൂസ് ഇവർ ഇവിടെ വയ്ക്കണം. അപ്പോൾ നമ്മളോടിപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്ത് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. അപ്പോൾ വ്യത്യസ്തമായ അനുഭവമാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഒരു ലേഡിയാണ്. അവർ നമ്മളെ ഇസ്ലാം മതത്തെക്കുറിച്ചും അതേപോലുള്ള കാര്യങ്ങളെല്ലാം കുറിച്ചും പള്ളികൾ, ഈ പള്ളിയെക്കുറിച്ചുമുള്ള ഹിസ്റ്ററിയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ പ്രെയർ ഹാൾ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം. അപ്പോൾ ഈ ചേച്ചിയാണ് നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും പറഞ്ഞത്. ആൻഡ് ചേച്ചിയുടെ പേര് ഹസായ എന്നാണ്. ഹസൻ. ഓക്കെ,
ഹസ. അപ്പം വളരെ മനോഹരമായിട്ട് ഈ പള്ളിയുടെ ഹിസ്റ്ററിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു വന്നു. നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഇനി ഈ കാര്യങ്ങളൊക്കെ ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. എനിവേ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം ആൻഡ് ഇറ്റ് ഈസ് മൈ പ്ലെഷർ ടു വിസിറ്റിംഗ് അസ്. ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ വിസിറ്റിംഗ് അസ്. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. കണ്ടില്ലേ, ഈ ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡോം ഏരിയ കണ്ടോ, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആൻഡ് ഈ ലൈറ്റുകളൊക്കെ കണ്ടില്ലേ, ഈ ലൈറ്റുകളൊക്കെ ഈ ശരിക്കും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും, അതായത് ഈ ലൈറ്റുകൾ എനിക്ക് വന്ന ഒരു ഫ്രാൻസിൽ നിന്നാണെന്ന് വന്നു കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ താഴെ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റുകൾ അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഈ മാർബിൾ കല്ലുകളും അതേപോലെ തന്നെ ആ കാണുന്ന കല്ലുകൾ, അത് ശരിക്കും ഇറ്റാലിയൻ മാർബിളാണ്. പിന്നെ നമുക്കിവിടെ കാണുന്ന ഈ തടിപ്പണികൾ, അതായത് ഇവിടെ കുറേ തടിപ്പണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, ഈ തടിയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന തേക്ക് ഉപയോഗിച്ച് ചെയ്ത തടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാണുന്ന ഏരിയ ആണ് നമ്മുടെ ഇവർ മുസ്ലിം മതത്തിലുള്ള ആളുകൾ പ്രയറിന് ഇരിക്കുമ്പോഴത്തേക്കിനും ഇവർക്കൊരു ലീഡർ ഉണ്ടാവും. ഈ ലീഡർ ഇരുന്ന് ലീഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. Holy Book for Muslim. Okay. And this is the biggest miracle of Prophet Muhammad. We have only one copy which is written in Arabic. Oh, okay. Other copies which is written in any language, like for example English or a Japanese language. Okay. We said that this is translation. It is not a translation. The original one. Yes. Okay. So it is not the original. Oh. Wow. This is the first page of it, and this is the first also chapter. Okay. This is written in Aramaic language. In Arabic. It's Arabic. Arabic. But okay. Arabic is sister for Aramaic. Oh, okay. Fine. Okay. Fine. Okay. I mean there is common between. Okay. So if you know Arabic, it is easy to know the others two languages, okay. Aramaic and Hebrew. The first page of the Quran, first chapter also, and this is the second page of the Quran and second and first page of the second chapter. Okay. And the rest is like that. Oh, okay. So okay, okay. Good, nice. Same. So people who come here can take this and read. Yes. By sitting here. Yes. Okay. See all these shelves, if you see here. Yeah. All of it is contains the Quran. Okay. അപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളെ വിടുന്നില്ല, നിർത്തി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത്രയ്ക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഗൈഡിനെ കുറേ നാളായി ഞാൻ കണ്ടിട്ട് പല സ്ഥലത്ത് പോയിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക് മതത്തെക്കുറിച്ചും ഇവരുടെ പ്രാർത്ഥനാ രീതികളെക്കുറിച്ചും പള്ളിയിലെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അവൈലബിളാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് സ്ത്രീകൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമെന്നാണ് അവർ പറഞ്ഞത്. ലീഡ് ചെയ്യുന്ന ആൾ ആരാണെങ്കിലും പ്രശ്നമില്ല, സ്ത്രീകൾക്കൊപ്പം ഇരുന്ന് നിസ്കരിക്കാനുള്ള സൗകര്യവും സാവകാശവും ഇവിടെ ലഭ്യമാണെന്ന് പറഞ്ഞു. തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ പ്രയറ് നടക്കുമ്പം ലീഡർ ഇരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. തിരക്കുള്ള ദിവസങ്ങളിൽ അവിടെ ആ മെയിൻ സ്ഥലത്താണ് ഇവിടെ ഇവരുടെ പ്രയർ ലീഡർ ഇരിക്കുന്നതെന്നാണ് ലീഡിയനോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അല്ലേ ശ്വേത? നല്ല ഭംഗി മാത്രല്ല, ഒരു നല്ലൊരു ശാന്തത ഫീൽ ചെയ്യുന്ന ശാന്തത മാത്രല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഭയങ്കര റിച്ച്നെസ് ഫീൽ ചെയ്യുന്നു, നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാശ് മുടക്കിയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം ഇത് അതിനൊരു കാര്യം അവർ പറഞ്ഞതെന്ന് അറിയോ, രാജാവിൻ്റെ കൊട്ടാരം എങ്ങനെയാണോ അതേപോലെ തന്നെ മനോഹരമായിരിക്കണം അവിടുത്തെ ഗ്രാൻഡ് മോസ്ക് എന്ന് അദ്ദേഹത്തിന് അതിനേക്കാളില് ഭംഗിയായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ പുറത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മള് ഞാൻ ശരിക്കും മലേഷ്യയിൽ പോയപ്പോഴേ അവിടെ പുത്രജിയ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥലത്ത് പോയപ്പോഴത്തേക്കിനും ഒരു മോസ്കിൽ പോയിരുന്നു. ആ നല്ല ഭംഗിയുള്ളൊരു ഇതേപോലെ തന്നെ ശരിക്കും പറഞ്ഞ ഇതിലും വലിയൊരു മോസ്ക് ആയിരുന്നു അത്. ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്തായാലും വളരെ മനോഹരം അടിപൊളി സ്ഥലം അല്ലേ? നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്? ഏഹ്, നിങ്ങൾ എത്ര നാളായി പോകാറില്ല? മൂന്നര കൊല്ലമായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് പറഞ്ഞാൽ നാണക്കേടാണ്. സത്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല.
ഞാൻ 17-18 കൊല്ലം ഇവിടെ നിന്നിട്ടും എനിക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. വീഡിയോ കാണുന്ന എത്ര പേര് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹ്റിനിൽ ജീവിക്കുന്ന ആൾക്കാര് ഇവിടെ വന്നിട്ടുണ്ടാവില്ലായിരിക്കും. അച്ഛനും വന്നിട്ടുണ്ടാവില്ല അല്ലേ? അച്ഛനും വന്നിട്ടുണ്ട്. മാത്രല്ല ഇതെല്ലാവർക്കും ഓപ്പൺ അല്ലായിരുന്നു ആ സമയത്ത്. ആണോ? അതെ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ വന്ന് കയറി കുറേ നേരം സ്പെൻഡ് ചെയ്യാം. ഗൈഡുകളുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. ശരിക്കും ഒരു കാര്യം പറയട്ടോ, ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല, ഇതൊരു പള്ളിയാണ്. ആ ഒരു മര്യാദയോടു കൂടി വേണം വരാനും. ഷോർട്സ് മറ്റൊന്നും ഇട്ടുകൊണ്ട് വരരുത് ആണുങ്ങൾ. സ്ത്രീകളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള സംഭവങ്ങളും ഇടണം, ഇട്ടേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ എന്തായാലും വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ബഹ്റിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നമ്മുടെ പള്ളിയുടെ മുകളിലത്തെ നിലയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഇതേപോലെ നമുക്ക് വളരെ മനോഹരമായ ലൈറ്റും മറ്റുമൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബിക് സ്റ്റൈലിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. നമ്മുടെ മെയിൻ പ്രെയർ ഹാളാണ് നമ്മൾ താഴെ കാണുന്നത്. ആ ലൈറ്റ് തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങല, അതായത് 1, 2, 4 ഭാഗത്തും തൂക്കിയിട്ടിരിക്കുന്ന ആ ചങ്ങലകളിലാണ് ഈ സംഭവം നിൽക്കുന്നത്. വാ, ഇത്ര മനോഹര അല്ലേ. മുകളിലുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്, താഴെ പുരുഷന്മാർക്കും. ഈ പള്ളിയെപ്പറ്റി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം അല്ലെങ്കിൽ ഈ പള്ളി നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് പണ്ട് കടലായിരുന്നു. അതായത് ഈ ബഹ്റിനിലുള്ള മിക്ക സ്ഥലങ്ങളും, ശരിക്കും ബഹ്റിൻ എന്ന് പറയുന്ന ഒരു സ്മോൾ ഐലൻഡാണ്. ഒരറ്റം മുതൽ അങ്ങേറ്റം വരെ പോകാനായിട്ട് അപ്രോക്സിമേറ്റ് ഒരു 60 കിലോമീറ്റേഴ്സും പറ്റുള്ളൂ. അരമുക്കാൽ മണിക്കൂറുണ്ട് ഒരറ്റം മുതൽ അങ്ങേറ്റം വരെ പോകാം. അപ്പോൾ ഈ ഐലൻഡിൽ ചുറ്റുമുള്ള സ്ഥലങ്ങൾ അവർ മണ്ണിട്ട് നികത്തി എടുത്തിട്ടാണ് പല സ്ഥലങ്ങളും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അതായത് കടലിൽ മണ്ണിട്ട് നികത്തി ഉണ്ടാക്കിയെടുത്ത സ്ഥലമാണ് എന്നോർക്കണം. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒട്ടേറെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ഈ ഒരു ചെറിയ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കടപ്പെട്ടിരിക്കുന്നത് സൗദിയുമായിട്ടായിരിക്കും. കാരണം മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ സൗദിയിൽ നിന്നാണ് ഇവിടെ വരുന്നതും സൗദിയുമായിട്ടാണ് ശരിക്കും ഒരു എക്കണോമി അവർ ഷെയർ ചെയ്യുന്നതും മറ്റുമൊക്കെ. ഭയങ്കര സംഭവം കേട്ടോ, ഓരോ രാജ്യങ്ങളും വ്യത്യസ്തമാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ തേക്കുണ്ടോ, ഈ സാധനം, ഈ തടി തേക്ക്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ തേക്കല്ല ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന തേക്കാണ്. ഇവിടെ കാണുന്ന തടിപ്പണികൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നിലമ്പൂർ തേക്ക് വെച്ചിട്ടാണ്. അറിയോ, നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന, ശരിക്കും ലോക പ്രശസ്തമാണ് നമ്മുടെ നിലമ്പൂർ തേക്ക്. ഈ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തേക്ക് ഉപയോഗിച്ച് അറബിക് സ്റ്റൈലിലാണ് ഇവിടെ ഓരോ നിർമ്മിതികളും ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകൾ കണ്ടില്ലേ, എത്ര ഭംഗിയാണെന്ന് നോക്കി. കഥകളൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കും അത് നല്ല കളറിൽ പോളിഷൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. വാ, അതുപോലെ തന്നെ നമുക്കിവിടെ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് ഇത്. ഈ ഖുറാൻ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ധാരാളം മതഗ്രന്ഥങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഈ പള്ളിയുടെ ഒരു മാതിരിപ്പെട്ട എല്ലാ ഭാഗത്തും ഇവർ വെച്ചിട്ടുണ്ട്. Yes, for seeing, for feeling, for that one. So because of that, God, he give us. അപ്പോൾ നിങ്ങൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കന്തൂർ എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. അതൊരു പ്രശ്നമില്ല, അപ്പോൾ ഷോർട്സ് ഇട്ടിട്ട് വരരുത്. പാൻസ് ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല. ഞാനിത് നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി എടുത്തിട്ടാണ്, നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. അപ്പം ശ്രീരാജേ, അപ്പം നമ്മളിനിയിപ്പോൾ ഗ്രാൻഡ് മോസ്ക്, നമ്മുടെ ഗ്രാൻഡ് മോസ്ക് എന്ന് തെറ്റിപ്പോകുന്നു, സ്ഥലങ്ങളുടെ പേരൊക്കെ തെറ്റിപ്പോകുന്നു, സോറി. നമ്മളിനിയിപ്പോൾ പോകുന്നെങ്കോട്ടെ, മ്യൂസിയത്തിലേക്കാണ് പോകണം അല്ലേ? മ്യൂസിയം ഇവിടെ അടുത്ത് തന്നെ അല്ലേ? നടന്നു പോകണം ദൂരേ ഉള്ളൂ. ഇല്ല, വണ്ടിക്ക്. വണ്ടിക്ക് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ മ്യൂസിയത്തിലേക്ക്. അപ്പോഴേ നമ്മള് മോസ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മ്യൂസിയം ഒന്ന് സ്കിപ്പ് ചെയ്തു. ഞങ്ങൾക്ക് വേറൊരു ബഹ്റിൻ വാർത്ത എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലിൽ ഒരു
ഇന്റർവ്യൂ എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മള് സല്ലാഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ്. ഈ സല്ലാഖിനെ സംബന്ധിച്ച് ബേറിലുള്ള ആളുകൾ അത്യാവശ്യം ബീച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് സല്ലാഖ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സല്ലാഖിലുള്ള ആ ഒരു ബീച്ചിലാണ് നമ്മളിപ്പോ. ബീച്ച് എന്ന് പറയാനായിട്ട് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇത് വലിയ ആനകുതിരേന ബീച്ച് ഒന്നുമല്ല, പക്ഷെ ഇവിടെ ഉള്ളവരെ സംബന്ധിച്ച് ഇത് വലിയ സല്ലാഖ് ബീച്ചിൽ പോയോ സല്ലാഖ് ബീച്ചിൽ പോയോ എന്ന് വന്നപ്പോൾ തുടങ്ങി എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ സൺസെറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചന്ദ്രൻ അപ്പുറത്ത് നേരെ ഓഫീസിൻ്റെ ചന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്വേതന അവിടെ വെള്ളത്തിലിറങ്ങി നിൽപ്പുണ്ട്. എനിക്ക് അത്ര വൃത്തിമരയൊന്നും തോന്നിയൊന്നുമില്ല, വലിയ വൃത്തിമരയൊന്നുമില്ല കണ്ടിട്ട് എന്തൊക്കെയോ പോലെ. പക്ഷെ ബേറിനിലെ ബീച്ച് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ആ കാണുന്ന ഭാഗം കാണത്തില്ല. ഇവിടുത്തെ കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യ ആണ്, സൗദി അറേബ്യയുടെ ഇപ്പുറത്തായിട്ടാണ് നമ്മൾ പേരുള്ളത്. പിന്നെ വെള്ളം എനിക്കെന്തോ ഈ ഭാഗത്തെ വെള്ളം അത്രയ്ക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഒരു സുഖമായിട്ട് തോന്നിയില്ല. ഇവിടെ ഇത് ഈ ഒരു ടൈപ്പാണ് കണ്ടില്ലേ ശ്വേത, ഇറങ്ങി ഇവിടെ ചെളിയല്ലല്ലേ ഇത്. ഞാൻ ആദ്യം കരുതി ചെളിയാണെന്ന് കരുതി, പക്ഷെ ചെളിയല്ല ആണോ. അപ്പോ ശരിക്കും ഒരു എന്താ പറയാ, ബീച്ചും ഇപ്പുറത്തെ മരുഭൂമി പോലെ കിടക്കുന്ന വിജനമായ പ്രദേശം കണ്ടില്ലേ, ഫുൾ ഇങ്ങനെയാണ്. നമുക്ക് വളരെ വ്യത്യസ്തമായ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടാത്ത ടൈപ്പ് ബീച്ചാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ബീച്ചിന്റെ ഭംഗിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബഹറിനിലെ ഓയിൽ വെല്ല് ഉണ്ടല്ലേ, എണ്ണ കോരി വാരിക്കോരി എടുക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള ധാരാളം ഓയിൽ വെല്ലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓയിൽ വെല്ല്, അതായത് ഈ ഭാഗത്തെ ആദ്യത്തെ ഓയിൽ വെല്ലും അതേപോലെ തന്നെ ഓയിൽ മ്യൂസിയം ഒക്കെ ഉണ്ടാകും, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്, ഓയിൽ വെല്ലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ, നമ്മളീ നിൽക്കുന്നതിൻ്റെ അടിക്ക് അടിയിൽ നിറച്ച് ഓയിലായിരിക്കും. ഭൂമിക്കടിയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ വലിച്ചെടുത്ത് ഈ പ്രഷർ കൊടുക്കുന്നുണ്ട്. ഈ സാധനം കറങ്ങിയിട്ട് ഇത് പ്രഷർ കൊടുത്ത് ഇതിനടിയിൽ കൂടെ പൈപ്പുകൾ മറ്റൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു ഭാഗത്ത്, അതേണ്ട ആ കാണുന്ന ഭാഗത്താണ് റിഫൈനറീസ് വരുന്നത്. ഈ ഭാഗത്തെല്ലാം നമുക്ക് കാണുന്നത് ഓയിൽ വെല്ലുകളാണ്. ഈ ഓയിൽ വെല്ലുകളിൽ നിന്ന് ഇത് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് റിഫൈനറിയിലേക്ക് പോകുന്ന ഒരു സ്ഥലം. അടിപൊളിയല്ലേ ശരി. കലപ്പ, നമ്മുടെ നാട്ടിലെ കലപ്പ പോലെ കിരിപ്പില്ലേ, ഏകദേശം ഒരു ഭാഗം വെള്ളമാട്ടോ. എന്തായാലും നമ്മുടെ GCC കൺട്രിയിൽ ഓയിൽ ഇഷ്ടംപോലെ ഉണ്ട് ഉണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഓയിൽ വെല്ല് ശരിക്കും എങ്ങനെയാണ് എന്നുള്ളത് കാണുന്നത്. അപ്പം ഓയിൽ വെല്ലും ഓയിൽ മ്യൂസിയവും ഒക്കെ ഇവിടെ കുറേയധികം ഉണ്ട്. ഒരു ഓയിൽ മ്യൂസിയം ഒക്കെ ഉണ്ട്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഓയിൽ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇതെന്തായാലും സംഭവം വ്യത്യസ്തമല്ലേ ശരിക്കും. ഒന്ന് ആലോചിക്കുന്നു, ഇത് നമ്മൾ ഭൂമിക്കടിയിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിൽ എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് നേരിട്ട് വന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ഇവിടെ ബഹ്റിനില് റിഫ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ലുലുമോളാണുള്ളത്. ഇവിടെ ഈ ബഹ്റിൻ എന്ന് പറഞ്ഞ ഈ ചെറിയ എട്ടാവട്ടെ രാജ്യത്ത് ആറോ ഏഴോ ലുലു ഉണ്ട്. എത്ര ലുലു ഉണ്ട്? ആറോ ഏഴോ? ഏഴാമത്തെ തുടങ്ങാൻ പോകുന്നു. നമ്മുടെ വലിയ കേരളത്തിൽ ഇതുവരെ ഒറ്റ ലുലു ഉള്ളൂ. തിരുവനന്തപുരത്തൊരെണ്ണം തുടങ്ങാൻ പോകുന്നു, രണ്ടെണ്ണം. പത്തനംതിട്ടയിലൊരെണ്ണം തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലുലുവിൽ ഇതിപ്പോഴത്തേക്കും കുറേ ദിവസമായിട്ട് നമ്മളിവിടെ വന്നപ്പോൾ തുടങ്ങി മെസ്സേജ് അയക്കുകയാണ് ഇവര്. അപ്പോൾ മിസ്റ്റർ ബിജോയ്, റീല, നയന. ഇത് നയന നമ്മുടെ ശ്വേതയുടെ ഒരു ഭയങ്കര ഫാനാണെന്നാണ് പറയുന്നത്. നയനക്ക് എന്താ, നയന 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 ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെവൻത്തിലോ? നയനക്ക് എന്താ ശ്വേത ഇഷ്ടപ്പെടാൻ കാര്യം?
ചോദിച്ചോ എനിക്ക് വയ്യ, എനിക്കെല്ലാം അറിയുള്ളൂ നിന്റെ സ്വഭാവം. പാവം. നൈസ്, എന്തായാലും നൈസ് മീറ്റിംഗ് യു. കൊള്ളാം. സെവൻ സ്റ്റാൻഡേർഡ് അല്ലേ പഠിക്കുന്നത്? നാട്ടിലെവിടെയാ നിങ്ങള്? നാവലിക്കറിയാം. ഓക്കെ, എനിവേ നൈസ് മീറ്റിംഗ് യു. ഗുഡ്, താങ്ക് യു. ഓ, അതെ, ഗിഫ്റ്റ് ഒക്കെ കിട്ടിയല്ല. എന്ത് സാധനം? അറിഞ്ഞൂടാ, പിന്നെ നോക്കാം. ഭയങ്കര പൊതിയാ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. അത് ശരി. കുഞ്ഞുനാള് മുതലേ ഇവക്കൊരു ഫീലാണ്, വണ്ണുള്ളവർക്ക് ഒരു ക്യൂട്ട്നെസ് ഇല്ല. വണ്ണുള്ളവരുടെ ആ ഒരു ബുദ്ധിമുട്ട് ഇവക്ക് ഭയങ്കരമായിരുന്നു. അത് ശരിയാ. പക്ഷേ ഇപ്പൊ കുഴപ്പമില്ല, നിനക്ക് വലിയ വണ്ണമൊന്നുമില്ലല്ലോ. നീ വണ്ണം അധികം വണ്ണം വെക്കാതിരുന്നാ മതി, അത് കുഴപ്പമില്ല. സി, വണ്ണം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ശ്വേതനെ ഇപ്പൊ എത്ര പേര് കളിയാക്കുന്നുണ്ടല്ലേ. ഇന്നലെയും കൂടെ ഒരാള് താഴെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, എന്തൊക്കെയോ പറഞ്ഞു, വളരെ മോശം ലാംഗ്വേജിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആംഗിളിൽ നിനക്ക് വണ്ണം കുറവ് കേട്ടോ, ഈ ആംഗിളിൽ വണ്ണം കുറവ്. അല്ല, അത് എന്നെ അതേപോലെ അല്ലേ, എനിക്കും ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോഴല്ലേ. ചുമ്മാ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ. നമ്മളെന്നെ കണ്ണാടി നോക്കാം, നമ്മളെന്നെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ എന്നാ വീഡിയോയിൽ പറഞ്ഞ കമന്റിന്റെ പുറകെ ശ്വേതക്ക് എന്തോരം ഫാൻസാന്നറിയാവോ? എവിടെ പോയാലും ഇപ്പൊ ശ്വേത ഫാൻസാണ്. എന്നെ ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന്, എല്ലാരും ശ്വേതയാണ്. ഇവിടെ എത്ര പെട്ടുണ്ടാവില്ല പറഞ്ഞ, എത്ര രൂപ? ലാഭമല്ലേ. 3 BD ഇരുപത്തൊന്ന് ലിറ്റർ, അതായത് 600 രൂപയ്ക്ക് 21 ലിറ്റർ. എന്തോന്നാണ് ഇത്? 500 ആയിട്ടില്ല, 570. ഏ, എന്റെ പൊന്നേ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ക്ഷേത്ര താമസിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാജ് ആയിരുന്നു ഇന്ന് ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം കറക്കം ഉണ്ടായിരുന്നു. ശ്രീരാജിൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇടയ്ക്ക് വഴിയിൽ വെച്ചിറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ വന്ന ഓരോ ദിവസവും ഞങ്ങൾ ഓരോ സുഹൃത്തുക്കളുടെ കൂടെയാണ് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്. അത് ശരിക്കും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. കാരണം ശരിക്കും നമുക്ക് എന്താ പറയുക, വളരെ സ്നേഹമുള്ള ആളുകൾ നമ്മൾ ഇന്ന്, അതെ, വളരെ സ്നേഹമുള്ള ആൾക്കാര്. അപ്പം 22 വയസ്സുള്ള കേട്ടോ. ഏ, പക്ഷെ പറയുന്ന കത്തി കേട്ടാണ്ടല്ലോ, കത്തി വെച്ച് ഞങ്ങളെ രണ്ടുപേരെയും കൊന്ന്. കത്തിയല്ല, ചളി. അപ്പൊ എന്തായാലും ബഹ്റിൻ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തെ പരമാവധി കാഴ്ചകൾ, എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ നമുക്ക് ഉള്ളതൊക്കെ നമുക്ക് പകർത്തി കാണിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സുഹൃത്തുക്കൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ പകർത്തി കാണുമ്പോൾ അവർക്ക് ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം ഇവിടെ നിന്ന് വിട്ടുപോയവരും പിന്നെ ഇവിടെ താമസിക്കുന്നവർ പോലും കാണാത്ത ഇഷ്ടംപോലെ കാഴ്ചകൾ നമ്മൾ പോയിട്ടിങ്ങനെ കാണുമ്പോഴത്തേക്കിനും അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ബഹ്റിൻ്റെ മറ്റ് കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ട് മറ്റ് സുഹൃത്തുക്കളോടൊപ്പം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.